മിസ്റ്റർ ക്യൂൻ എന്ന കേഡ്രാമയുടെ 11-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുൻപത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കല്ലേ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാങ്ങാണെങ്കിൽ നോ ടച്ചിങ് റൂൾ വേണ്ടെന്നും രാജാവാണെങ്കിൽ നോ ടച്ചിങ് റൂൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കും. ഈ സമയം അവിടേക്ക് ജാങ്ങിന്റെ പരിചാരകയും തോഴിയും ഓടിയെത്തും. പരിചാരകൻ ചോദിക്കും, അയ്യോ കുമാരി എന്താ പറ്റിയേ? ഈ പരിചാരകൻ രാജാവിനോട് ചോദിക്കും, അങ്ങയുടെ പരിചാരകനെ ഞാൻ വിളിക്കണോ? രാജാവ് പറയും, വേണ്ട, നിങ്ങളാദ്യം കുമാരിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ തോഴിയും പരിചാരകയും ജാങ്ങിനെ വിളിച്ചോണ്ട് പോകും. ഇവർ പോയി കഴിഞ്ഞിട്ട് രാജാവാണെങ്കിൽ ആ പാറപ്പുറത്തിരിക്കുന്ന ജാങ്ങിന്റെ ഹെർപ്പിനാണെങ്കിൽ എടുത്തു വെക്കും. ആ ദിവസം കിം ബ്യോങ് ആണെങ്കിൽ നീതിന്യായ പരിപാലനത്തിന്റെ ഹെഡായിട്ട് സ്ഥാനമേൽക്കും. രാജ്യസഭ കൂടുന്നിടത്ത് പോകാനായിട്ട് റെഡിയായിട്ട് തന്നെ ഇരിക്കും. ആ സമയത്ത് ബ്യോങ് ആണെങ്കിൽ രാജകുമാരിയെ മുൻപ് കിസ് ചെയ്തതൊക്കെ ഓർക്കും. എന്നാൽ കുളത്തിലേക്ക് ചാടിയ ആ സംഭവത്തിന് ശേഷം കുമാരിക്ക് ഇതൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് ഓർത്ത് ബ്യോങ് നിരാശപ്പെടും. ഈ സമയം ഇവനെ കാണാനായിട്ട് ഇവന്റെ പിതാവായ ഡോണെന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ, അയാളുടെ പേരാണെങ്കിൽ ജഗ്യൻ എന്നാണ്, അയാൾ ആ മുറിയിലേക്ക് കയറി വരും. ജഗ്യൻ പറയും, ആ നീ കൊട്ടാരത്തിലേക്ക് വരാൻ റെഡിയായല്ലേ? ബ്യോങ് പറയും, അങ്ങയുടെ പേരിനും പെരുമയ്ക്കും ഞാനൊരു കളങ്കവും ഉണ്ടാക്കില്ല. ഇവന്റെ പിതാവ് പറയും, ആ നീ തയ്യാറായി കൊട്ടാരത്തിലേക്ക് വരൂ, നാം പോവുകയാണ്. അങ്ങനെ ബ്യോങ്ങിന്റെ പിതാവായ ജഗ്യൻ പോകും. വെള്ളത്തിൽ ചാടി തണുത്തു വരച്ചിരിക്കുന്ന ജാങ്ങിനോട് തോഴി ചോദിക്കും, കുമാരി എപ്പോഴാ കുളത്തിലേക്ക് പോയത്? ഞാൻ കുമാരിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നല്ലോ, എപ്പോഴാ രാജാവ് അവിടേക്ക് എത്തിയത്? ഈ തോഴിയാണെങ്കിൽ ജാങ്ങിനോട് സംസാരിക്കുന്നതൊക്കെ ഇവരുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ജോ ഫാമിലി വിട്ട ആ തോഴിയാണെങ്കിൽ ഒളിഞ്ഞിരുന്ന് കേൾക്കും. ഇത് കാണുന്ന പരിചാരകൻ ചോദിക്കും, നിന്റെ പണിയൊന്നും തീർന്നില്ലേ? പണിയൊക്കെ മതിയാക്കി വേഗം പോയേ. അങ്ങനെ ആ തോഴിയാണെങ്കിൽ അവിടെ നെണീറ്റ് പോകും. ജാങ്ങിന് തോഴി പറയും, കുമാരി ആകപ്പാടെ നനഞ്ഞിരിക്കുന്നല്ലോ, കുമാരി വെള്ളത്തിൽ ചാടിയല്ലേ. അപ്പോഴേക്കും ജാങ്ങിന്റെ പരിചാരക വന്നിട്ട് പറയും, കുമാരി ഈ വസ്ത്രമൊക്കെ നനഞ്ഞിരിക്കയല്ലേ, വേഗം പോയി വസ്ത്രം മാറ്റൂ. തോഴിയോട് ജാങ്ക് പറയും, ഞാൻ കുളത്തിൽ വെറുതെ നീന്താൻ പോയതാ. തോഴി ചോദിക്കും, രാജാവ് മൊത്തോ? പരിചാരക ഉടനെ പറയും, കുമാരി അതൊന്നും അത്ര നല്ലതല്ല. ഈ സമയം ജാങ്ക് ചിന്തിക്കും, രാജാവും കൂടെ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ആ കുളത്തിൽ കിടന്ന് ചത്തനെ. രാജാവാണെങ്കിൽ നനഞ്ഞ് കുളിച്ച് മുറിയിൽ നിൽക്കുമ്പോൾ ഹോങ് അവിടേക്ക് വന്നിട്ട് ചോദിക്കും, നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു? ഇതെന്താ നീ മുഴുവൻ നനഞ്ഞിരിക്കുന്നേ? ഈ രാജാവ് പറയും, ഏയ് ഒന്നുമില്ല. ജിന്നിന്റെ തോഴിയാണെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കും. ഇവളങ്ങനെ ആരുടെയും കണ്ണിപ്പെടാതെ പയ്യെ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് പോകും. പോകുന്നതിന് മുൻപായിട്ട് ഈ തോഴിയാണെങ്കിൽ ജിന്നിനെ ഉദ്ദേശിച്ച് പറയും, കുമാരിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അതും പറഞ്ഞ് ഇവള് മുന്നോട്ട് പോകുമ്പോൾ ഇവളുടെ എതിരെ വരുന്നൊരു പരിചാരകനാണെങ്കിൽ ഇവളെ മെല്ലെ തട്ടും. അങ്ങനെ തട്ടിയതിന് പിന്നാലെ അയാൾ അവളെ കുത്തും. ഈ പരിചാരകനാണെങ്കിൽ തോഴിയോട് ചോദിക്കും, നിനക്ക് ഈ ശബ്ദം ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ഈ തോഴിക്ക് മനസ്സിലാകുന്നേ ഇവളെ തട്ടിക്കൊണ്ട് പോയ ആ മുഖമൂടിക്കാരൻ ഈ പരിചാരകനാണെന്ന്. ഈ പരിചാരകൻ പറയും, നിന്നെ പോലുള്ള റോയൽ പവർ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ അതത്ര നല്ലതല്ല, അതുകൊണ്ട് നീ ഈ കൊട്ടാരത്തിൽ തന്നെ കിടന്ന് ചാവണം. അതും പറഞ്ഞ് അയാൾ വീണ്ടും കത്തി ആഞ്ഞുകുത്തും. ഈ തോഴി പറയും, എനിക്ക് ജീവിക്കണം എന്റെ കുമാരിക്ക് വേണ്ടി. അപ്പോഴേക്കും അയാൾ കത്തി വലിച്ചു ഊരുമ്പോൾ ഇവിടെ താഴേക്ക് വീഴും. ഈ തോഴിയാണെങ്കിൽ മരണവെപ്രാളത്തില് നഖം കൊണ്ട് അയാളുടെ കഴുത്തിലെ മാന്തും. ആ നഖത്തിന്റെ പാടുകളാണെങ്കിൽ അയാൾ മറച്ചു പിടിക്കും. ഈ സമയം രാജകുമാരിയെ വാച്ച് ചെയ്യാൻ വേണ്ടി വിട്ട തോഴിയാണെങ്കിൽ ഈ ജഗ്യന്റെ അടുത്ത് വന്നിട്ട് പറയും, കുമാരി വീണ്ടും കുളത്തെ ചാടിയെന്ന് അറിഞ്ഞ് ഇപ്രാവശ്യം രാജാവും കൂടെ ഉണ്ടായിരുന്നു. ഈ ജഗ്യൻ പറയും, ആ ഈ വിവരമൊക്കെ റാണി അറിയിച്ചേക്കണം, നിനക്ക് നേരെ ചെന്ന് റാണിയുടെ പരിചാരകയെ കണ്ട് ഈ കാര്യം പറയാം. അത് കേട്ടി തോഴി ചോദിക്കും, അതിനർത്ഥം എന്റെ സ്ഥാനം കുറച്ചുകൂടെ ഉയർന്നു എന്നല്ലേ? അതിനൊത്ത് എനിക്ക് പ്രതിഫലം കിട്ടുമല്ലേ? ഈ സമയം ജിന്നാണെങ്കിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴത്തെ പോലെ തോഴി അവിടെ നിപ്പുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ തോഴിയുടെ പേര് വിളിക്കും. അപ്പോഴേ തോഴി അവിടെ നിന്നും പോയ കാര്യം ഇവിടെ ഓർക്കുന്നേ. തോഴിയില്ലാത്ത നിരാശയിൽ ജിന്ന അങ്ങനെ ഇരിക്കുമ്പോൾ റാണിയാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി എത്തും. ഈ ജോ ഫാമിലിയിലെ റാണി പറയും, ആഹാ കുമാരി ചിത്രം വരയ്ക്കുമായിരുന്നു, ഓർക്കിഡിന്റെ ചിത്രമാണല്ലോ വരയ്ക്കുന്നേ. ജിന്നാണെങ്കിൽ വിരിഞ്ഞ പൂ വരയ്ക്കണോ അതോ മൊട്ട് വരയ്ക്കണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ റാണി പറയും, മൊട്ട് വരയ്ക്കൂ, അതാകുമ്പോൾ എന്താണ് വിരിയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും കൗതുകം ഉണ്ടാകും. ഞാൻ കുമാരിക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റാണിയുടെ പരിചാരകയാണെങ്കിൽ ഒരു വലിയ ബോക്സ് കൊണ്ടുവന്ന് ജിന്നിന്റെ അടുത്ത് വയ്ക്കും. ഈ റാണി പറയും, കുമാരി ആയോധന കലയിൽ മിടിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാ ഈ അമ്പ് കൊണ്ടുവന്നേ. ജിന്നു പറയും, എനിക്കിത് ഇഷ്ടമായി. എന്നിട്ട് ഈ റാണി പറയും, യഥാർത്ഥ ഗിഫ്റ്റ് ഇതല്ല, അതിന്ന് രാജ്യസഭയെ വെച്ച് കൈമാറാനിരിക്കുന്നതേ ഉള്ളൂ. ജാങ് ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കും, അപ്പൊ തിരിച്ചു പോകാനുള്ള വഴി ഈ കുളമല്ലേ, എല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ, വെള്ളത്തിലാണ് ചാടിയത്. പെട്ടെന്നൊരു കാര്യം ഓർത്തിട്ട് ജാങ് പറയും, ഓ ശരിയാ, ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അന്ന് വെള്ളത്തിൽ വീണ സമയത്ത് ഞാൻ മരണവിപ്രവത്തിലായിരുന്നു. ഈ രാജകുമാരിയും അതേസമയം മരിക്കാൻ വേണ്ടിയായിരിക്കും വെള്ളത്തിൽ ചാടിയിരിക്കുക. അതിനർത്ഥം ഇവൾക്ക് ജീവിക്കണ്ടേ? ആ ആത്മഹത്യക്കുറിപ്പും അത് തന്നെയാ സൂചിപ്പിക്കുന്നേ. ഈ രാജകുമാരിക്ക് കൊട്ടാരത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണമായിരുന്നു. അപ്പോൾ അവൾ ഇനി തിരിച്ചു വരില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിനെ ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ലേ? ജാഗ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഈ തോഴി പറയും, എനിക്കിപ്പം മനസ്സിലായി കുമാരിയുടെ പ്രശ്നം എന്താണെന്ന്. കുമാരിയുടെ പോയ ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടിയല്ലേ കുമാരി എപ്പോഴും ആ കുളത്തിൽ ചാടാനൊക്കെ നോക്കുന്നേ? ജാങ് പറയും, ആ അതെ അതെ. ജാങ് മനസ്സിൽ പറയും, ഏതെങ്കിലും മന്ത്രവാദത്തിലൂടെ ആണെങ്കിലും
ആ രാജകുമാരി എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരണം. അത് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും മന്ത്രവാദിനി ഇവിടെ ഉണ്ടാകുമോ? ജാങ് ഉടനെ പരിചാരകയെ വിളിക്കും. ജാങ്ക് പരിചാരകയോട് ചോദിക്കും, ഈ ആഭിചാരം കൂടോത്രമൊക്കെ ചെയ്യുന്ന വല്ല മന്ത്രവാദിനിയും ഇവിടെയുണ്ടോ? പരിചാരക പറയും, കുമാരിക്ക് പണ്ട് തൊട്ടേ ഇതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കുമാരി ഇതിന്റെ പിന്നാലെ പോകുന്നു. മന്ത്രവാദം എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഓർമ്മ വരുന്നത് ഒരേ ഒരാളെയാണ്. പക്ഷെ അയാള്, ജാങ്ക് പറയും, ആരാ അത്, വേഗം പറ. അങ്ങനെ പരിചാരക പറഞ്ഞതനുസരിച്ച് ജോ ഫാമിലിയിലെ റാണിയെ കാണാൻ വേണ്ടി ജാങ്ക് എത്തും. ജാങ്ക് പറയും, മറ്റേ സംഭവം റാണിക്ക് നന്നായിട്ട് അറിയാലോ. ഈ റാണി ചോദിക്കും, കുമാരി എന്ത് സംഭവമാണ് ഉദ്ദേശിക്കുന്നേ? ജാങ്ക് പറയും, മറ്റേ ആഭിചാരവും മന്ത്രവാദവും. അതേട്ടി റാണിയാണെങ്കിൽ മനസ്സിൽ പറയും, ഞാൻ ഇവൾക്കെതിരെ നീങ്ങുന്നത് ഇവളെങ്ങനെയെങ്കിലും മനസ്സിലാക്കി കാണോ? ഇവൾക്കെതിരെ ഞാൻ കൂടോത്ര നടത്തുന്നത് അറിഞ്ഞിട്ടായിരിക്കുമോ ഇനി ഇപ്പൊ ഇവളിങ്ങോട്ട് വന്നേ? പെട്ടെന്ന് റാണി പറയും, ഏയ്, എനിക്ക് എത്ര സംഭവങ്ങളിൽ ഒട്ടും താല്പര്യമില്ല. ജാങ്ക് ചോദിക്കും, പിന്നെ മുറിയിൽ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് എന്തിനാ? ഈ റാണി പറയും, ഓ അതോ, അതെനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ റാണി പരിചരകയോട് അതൊക്കെ കീറിക്കളയാൻ പറയും. ജാങ്ക് പറയും, എനിക്ക് കുറച്ച് മന്ത്രവാദ പരിപാടി വേണമായിരുന്നു. റാണിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കൊരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. ഈ റാണി ചോദിക്കും, ആരുടെ ആത്മാവാണ് കുമാരി? ജാങ്ക് പറയും, അതൊരു സ്ത്രീയുടെയാ. ഈ റാണി പറയും, ആ കുമാരിയുടെ അമ്മയുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണോ കുമാരി നോക്കുന്നേ? അമ്മയില്ലാത്തതിന്റെ വിഷമത്തിൽ ഒറ്റപ്പെട്ടിട്ടാണോ കുമാരി അന്ന് കുടത്തി ചാടി ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയേ? കുമാരി വിഷമിക്കണ്ട, എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറയാം. ഈ രാജാവിനെ പ്രസവിച്ചില്ലെങ്കിലും ഒരു മുറയ്ക്ക് ഞാൻ രാജാവിന്റെ അമ്മയായിട്ട് വരും. ആ നിലയ്ക്ക് നിനക്ക് എന്നെ സ്വന്തം അമ്മയായിട്ട് കണ്ട് സംസാരിക്കാം. അങ്ങനെ റാണി ജാങ്കിന്റെ കൈ പിടിക്കുമ്പോൾ ജാങ്കണെങ്കിൽ കൈ മാറ്റും. ജാങ്ക് പറയും, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാനെന്നാ വെറുതെ ചാവാൻ വേണ്ടി നോക്കുന്നത്? നിങ്ങൾ അതൊന്നും ആലോചിച്ച് നോക്ക്. അതേട്ടി റാണി മനസ്സിൽ പറയും, ഇവളെന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് സംശയിക്കുവാണോ? ഞാനിവൾക്ക് പണിയെടുക്കാൻ നോക്കുന്നതൊക്കെ ഇവള് നേരത്തെ അറിഞ്ഞു കാണുമോ? ആ റാണിയോട് മന്ത്രവാദത്തിനെ പറ്റി ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ജാങ്ക് അവിടെ നിന്ന് ഉറങ്ങും. ജാങ്ക് പറയും, ഇവരെ കണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ജാങ്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഈ റാണിയാണെങ്കിൽ അവരുടെ പരിചാരകയോട് പറയും, ഇവള് മഹാബുദ്ധിമതിയാ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി വന്നതാ. ഞാൻ മന്ത്രവാദം നടത്തുന്നതൊക്കെ ഇവൾ അറിഞ്ഞിരിക്കുന്നു. നീ വേഗം തന്നെ നമ്മുടെ മന്ത്രവാദിനെ വിളിക്കൂ, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഉടനെ തന്നെ മന്ത്രവാദം തുടങ്ങേണ്ടതുണ്ട്. ജാങ്കാണെങ്കിൽ പല്ലക്കിൽ തിരിച്ചു പോകുന്ന വഴിക്ക് പറയും, ഈ രാജകുമാരി ഇപ്പൊ എവിടെയായിരിക്കും? എന്തായാലും അവൾ ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, അവൾ എവിടെയോ ഓടിപ്പോയിട്ടുണ്ടാകും. ജാങ്ക് ഇങ്ങനെ തനിച്ച് സംസാരിക്കുന്നത് കേട്ടോണ്ട് ഈ തോഴിയാണെങ്കിൽ പരിചരകയോട് പറയും, കുമാരി ഇപ്പൊ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കൂടിക്കൂടി വരികയാണ്. ജാങ്ക് പിന്നെയും പറയും, ഈ രാജകുമാരി എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? ഇവളെ കിം ഫാമിലി ഫോഴ്സ് ചെയ്ത് റാണിയാക്കാൻ നോക്കിയതുണ്ടാകുമോ? രാജാവ് ഇവളെ സ്നേഹിക്കാതെ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയതുകൊണ്ടായിരിക്കുമോ? അപ്പോൾ അതിനർത്ഥം ഇവള് വേറൊരു പയ്യനെ മുൻപ് ഡേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. വിവാഹം ഉറപ്പിച്ച രാജാവിനെ തന്നെ അങ്ങനെ സ്നേഹിക്കാൻ നോക്കി. ഇപ്പോൾ അവള് മോഡേൺ വേൾഡിലാണെങ്കിൽ എത്ര പയ്യന്മാരെ ഡേറ്റ് ചെയ്ത് നടക്കുന്നുണ്ടാകും? അല്ല, ഇവളുടെ ദേഹത്ത് ഞാൻ നിൽക്കുന്നത് പോലെ ഇവൾ എന്റെ ദേഹത്താണെങ്കിലോ? ഈശ്വര, അപ്പോ ഇവളെന്റെ ദേഹം വെച്ചോണ്ട് പയ്യന്മാരുടെ പിന്നാലെ പോകുമോ? അങ്ങനെ ജാങ്കാണെങ്കിൽ ആ രാജകുമാരുടെ ആത്മാവ് അവന്റെ ദേഹത്തായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. ജാങ്കിന്റെ ദേഹത്ത് രാജകുമാരുടെ ആത്മാവ് കയറിയാൽ ഇവള് ക്ലബിലൊക്കെ പോയി അവിടെയുള്ള പയ്യന്മാരെ വായി നോക്കും. ജാങ്കിന്റെ ശരീരം വെച്ചോണ്ട് അവിടെയുള്ള പയ്യന്മാരുടെ അടുത്തൊക്കെ പോയി അവന്മാരെ നിർബന്ധിച്ച് കിസ് ചെയ്യാൻ നോക്കും. അതൊക്കെ ഓർത്ത് പേടിച്ചിട്ട് ജാങ്കാണെങ്കിൽ കുളത്തിലേക്ക് പോയിട്ട് പറയും, ഇറങ്ങി വാ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. നീ അങ്ങനെ എവിടെയെങ്കിലും ഒളിച്ചോടി പോകാമെന്ന് വിചാരിക്കണ്ട, തിരിച്ചു വാ. ജാങ്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ബാക്കിയുള്ള തോഴിമാര് ചിരിക്കാൻ തുടങ്ങും. ജാങ്കിന്റെ തോഴിയും പരിചരകയും ഇവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി അന്തവിട്ട് നിൽക്കും. ജാങ്ക് പറയും, നീ പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ദേഹത്ത് ഈ പിന്നോണ്ട് കുത്തും. എടി പരട്ട രാജകുമാരി, തിരിച്ചു വരണതാണ് നിനക്ക് നല്ലത്. ജാങ്കാണെങ്കിൽ ഡെമോയ്ക്ക് വേണ്ടി പിന്നിട്ടൊരു കുത്തു കുത്തുന്നതും അതിന്റെ വേദന കൊണ്ട് ഇവിടെ താഴേക്ക് വീഴും. ജാങ്ക് വേദന കൊണ്ട് വിളിക്കുന്നതും തോഴി ഓടിവരും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവളുടെ പരിചാരകയാണെങ്കിൽ ഒരു ഇമോഷൻസും ഇല്ലാതെ നിൽക്കും. ഈ പരിചാരക പറയും, കുമാരിയുടെ പ്രവൃത്തികൾ ലിമിറ്റ് കഴിഞ്ഞു, കുമാരിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല. ജാങ്കാണെങ്കിൽ പൂവിന്റെ ഇതള് പറിച്ച് തിരിച്ചു പോകാൻ കഴിയും, കഴിയില്ല എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അവസാനത്തെ ഇതള് പോകാൻ കഴിയില്ലെന്നായിരുന്നു. ഇവള് ബാക്കി നോക്കാൻ വേണ്ടി മറ്റു പൂവിനായിട്ട് കൈ നീട്ടുമ്പോൾ തോഴി പറയും, കുമാരി പൂവൊക്കെ തീർന്നു. ജാങ്ക് പറയും, ഓ എനിക്ക് വട്ടാകുന്നു. അവസാനം ആ രാജകുമാരിയുടെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ജാങ്ക് വോജാബോർഡ് കളിക്കാൻ നോക്കും. ഇരുട്ട് മുറിയിലിരുന്ന് മെഴുകുതിരിയുടെ വെളിച്ചത്തില് ജാങ്കാണെങ്കിൽ ആത്മാവിനെ വിളിക്കും. അപ്പോഴേക്കും തോഴി വന്ന് വാതിൽ തുറന്നിട്ട് പറയും, കുമാരി വീണ്ടും ഒറ്റയ്ക്ക് സംസാരിക്കുകയാണോ? ജാങ്ക് പറയും, ഞാൻ ഒറ്റയ്ക്ക് ആത്മാവിനോട് സംസാരിക്കാൻ നോക്കുമായിരുന്നു. തോഴി പറയും, കുമാരിക്ക് രാജാവ് ഒരു ഗിഫ്റ്റ് തന്നയച്ചിട്ടുണ്ട്. ജാങ്ക് നോക്കുമ്പോൾ ഒരു പുസ്തകം, അത് തുറന്നു നോക്കുമ്പോൾ അതിന്റെ അകത്ത് രാജാവിന്റെ ലെറ്റർ. അതുകൊണ്ട് തോഴി പറയും, രാജാവ് എന്തോ റൊമാൻറ്റിക് ആണ്. ജാങ്ക് പറയും, അവനോട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങോട്ട് അയച്ചേക്കില്ലെന്ന് പറയണം. തോഴി ചോദിക്കും, കുമാരി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, കുമാരിക്ക് പനിക്കുന്നുണ്ടോ? ജാങ്ക് പറയും, ഇത് പനിയല്ല തോഴി, എന്റെ നിസ്സഹായാവസ്ഥയാണ്. തോഴി പറയും, എനിക്ക് മനസ്സിലാകും കുമാരിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാത്തതിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന്.
പക്ഷേ ആ ഓർമ്മകൾ തിരിച്ചു വന്നില്ലെങ്കിലും കുമാരിക്ക് സുഖമായി ജീവിക്കാൻ കഴിയും. ജാങ്കോറേ, എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട തോഴി. ഇങ്ങനെ ജീവിതം തുടരാൻ എനിക്ക് കഴിയില്ല. എങ്ങനെയെങ്കിലും ആ രാജകുമാരുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരണം. അവളെ ഞാൻ വരുത്തിക്കും. ഈ സമയം രാജാവിനാണെങ്കിൽ മുഴുവൻ നനഞ്ഞതുകൊണ്ട് തന്നെ പനി പിടിക്കും. ഈ പരിചാരകൻ രാജാവിന്റെ മൂക്കുചിച്ച തുണിയാണെങ്കിൽ മറ്റൊരാളുടെ കൊടുക്കും. എന്നിട്ട് ഇയാൾ രാജാവിനോട് പറയും, അങ്ങേക്ക് പനി പിടിച്ചു, റെസ്റ്റ് എടുക്ക്. രാജാവ് വീണ്ടും തുമ്മിയിട്ട് പറയും, ആ പനി പിടിച്ചെന്ന് തോന്നുന്നു. പരിചാരകൻ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഈ പരിചാരകൻ ചോദിക്കും, എന്റെ സഹായമാണ് രാജാവേ? അന്ന് വായിച്ചതുപോലെയുള്ള വല്ല ബുക്കുമാണോ? രാജാവ് പറയും, എന്ത്, ഞാൻ തെറ്റായൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ രാജ്യസഭ കൂടുന്ന സമയത്ത് നീതിന്യായ പരിപാലനത്തിനായിട്ട് ബിയോങ് അധികാരം ഏറ്റെടുത്തതായിട്ട് രാജാവിനെ അറിയിക്കും. ബിയോങ് അങ്ങനെ രാജാവിന്റെ മുന്നിലേക്ക് വരും. ഇവന് രാജാവിനെ കാണുമ്പോ തന്നെ അന്ന് ഈ രാജാവ് ജിനിനെ പൊക്കെടുത്തതൊക്കെ ഓർമ്മ വരും. രാജാവ് പറയും, അങ്ങ് ആയോധനക്കലയിലൊക്കെ കേമനായിട്ടും എന്തിനാണ് ഈ പദവി ചൂസ് ചെയ്തേ? ബിയോങ് ആണെങ്കിൽ രാജാവിന് അർത്ഥം വെച്ച് പറയും, ഈ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയാ ഞാൻ അധികാരം വെച്ചേ. രാജാവ് ചോദിക്കും, എന്ത് പ്രശ്നം? ഏതെങ്കിലും രാജ്യങ്ങള് യുദ്ധത്തിനായിട്ട് വരുന്നുണ്ടോ? ബിയോങ് പറയും, പ്രശ്നം പുറത്തല്ല, അകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഈ സമയം ജാങ് ആണെങ്കിൽ തിരിച്ചു പോകാൻ പറ്റാത്തതിന്റെ വിഷമത്തില് നിരാശപ്പെട്ടിരിക്കും. തോഴി പറയും, ഈ ആഹാരം കഴിക്കൂ കുമാരി. ജാങ് പറയും, എന്തൊക്കെ സ്വപ്നം കണ്ടു, കുളം നിറക്കണം, പോണം, അവസാനം എന്തായി? തോഴി പറയും, കുമാരി എന്തിനാ പോയ കാര്യത്തെ പറ്റി ചിന്തിക്കുന്നേ? ദേ ആ മാനം നോക്കൂ, അതെന്ത് ക്ലിയർ ആണ്. അതുപോലെ കുമാരിയുടെ ജീവിതവും ഒരുപാട് ക്ലിയർ ആകും. ജാങ് പറയും, ആ ഞാനെന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ, തൽക്കാലം ഇങ്ങനെയൊക്കെ ജീവിക്കാം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല തോഴി. തോഴി പറയും, കുമാരി ഇങ്ങനെ വിഷമിക്കാതെ, രാജ്യസദസ്സിലാണെങ്കിൽ രാജകുമാരുടെ സ്ഥാനം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ജോ ഫാമിലിയിലെ ആൾക്കാർ ഒപ്പിട്ട നിവേദനം രാജാവ് വായിക്കുന്നു. രാജാവ് പറയും, എന്താ ഇത്, രാജകുമാരുടെ സ്ഥാനം മാറ്റണമെന്നോ? അതായിട്ട് കിം ഫാമിലിയിലെ ആൾക്കാരും ഞെട്ടും. ജോ ഫാമിലിയിലുള്ളവർ പറയും, അതെ, കുമാരിക്ക് രാജകുമാരി ആയിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. കുമാരുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പൊ അവതാളത്തിലാണ്. കുമാരി ഇനിയും കുളത്തി ചാടില്ലെന്ന് ആര് കണ്ടു? കിം ഫാമിലിയിലെ ആൾക്കാർ പറയും, നിങ്ങളുടെ കുമാരി രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ കുമാരി കുളത്തി ചാടിയെന്നൊക്കെ കള്ളം പറഞ്ഞേ. നിങ്ങളുടെ കുമാരിയായി ജിന്നാണ് ഞങ്ങളുടെ കുമാരിയെ തള്ളിയിട്ടെ. അങ്ങനെ രണ്ട് ഫാമിലിക്കാരും കൂടെ വഴക്കുണ്ടാക്കുമ്പോ രാജാവ് പറയും, നിർത്ത്, ഈ നിവേദനം ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ രാജകുമാരിയുടെ ഭർത്താവായ നാം പറയുന്നു, കുമാരിക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി ഇതും പറഞ്ഞു ഒരു നിവേദനവും തരണ്ട. ജഗ്യവും പറയും, ഇന്നത്തെ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. സഭ പിരിച്ചുവിട്ടതിന് ശേഷം ജാങ്ക് തോഴിയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജാങ്ങിനെ കാണാൻ കിം ബ്യോങ് എത്തുന്നു. ജാങ്ക് ചോദിക്കും, എന്താ കാര്യം? ബ്യോങ് പറയും, കുമാരി പുതിയ വാർത്തയൊന്നും അറിഞ്ഞില്ലേ? അപ്പോഴേക്ക് രാജാവും അവിടേക്ക് എത്തും. ബ്യോങ് പറയും, രാജാവും അറിഞ്ഞിട്ടുള്ള നീക്കമാണോ കുമാരിക്കെതിരെ? രാജാവ് പറയും, നാം കുമാരിയെ സംരക്ഷിക്കും. ബ്യോങ് പറയും, നിങ്ങളെ സംരക്ഷിക്കണ്ട, എനിക്കറിയാം കുമാരിയെ സംരക്ഷിക്കാൻ, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല. രാജാവ് പറയും, എന്റെ അധികാരമൊക്കെ ബ്യോങ് ആണോ തീരുമാനിക്കുന്നേ? ബ്യോങ് പറയും, നിങ്ങൾ ഇതുവരെ കുമാരിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ തന്നെ അറിയാം കുമാരി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. രാജാവ് പറയും, ബ്യോങ് എന്തൊക്കെയോ മുൻധാരണയോടുകൂടി സംസാരിക്കുവാണ്. അങ്ങനെ രാജാവും ബ്യോങ്ങും നേർക്കുനേരം നിൽക്കുമ്പോ ജാങ്ക് പറയും, നിർത്ത്. ബ്യോങ് പറയും, കുമാരി അറിഞ്ഞോ കുമാരിയുടെ പദവി കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോ ഫാമിലിയിലെ ആൾക്കാർ നിവേദനം കൊടുത്തു. ജാങ്ക് പറയും, ഓ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയല്ലേ. അങ്ങനെ ജാങ്ക് തുമ്മിയതിനു പിന്നാലെ രാജാവ് തുമ്മുന്നു. ജാങ്ക് പറയും, നിങ്ങൾക്ക് തുമ്മൽ പിടിച്ചോ? രാജാവ് ബ്യോങ്ങിനോട് പറയും, നിങ്ങൾക്കിനിയൊന്നും സംസാരിക്കാനില്ലെങ്കിൽ പൊയ്ക്കൂടെ, ഞങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബ്യോങ് പറയും, എനിക്ക് രാജാവിനോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ബ്യോങ് പോയി കഴിഞ്ഞിട്ട് രാജാവാണെങ്കിൽ ജാങ്ങിനോട് പറയും, കുമാരിയുടെ കൈയൊന്ന് നീട്ടിയേ. എന്നിട്ട് രാജാവ് ജാങ്ങിന്റെ കയ്യിൽ ആ ഹെയർപിന് കൊടുക്കും. രാജാവ് പറയും, ഞാൻ കുമാരിയുടെ എല്ലാത്തിനും ക്ഷമാപണം നടത്തുവാണ്. ഞാൻ ഇതുവരെ കുമാരിയെ കിം ഫാമിലിയിൽ പെട്ട ഒരാളായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. കുമാരിയുടെ നിഷ്കളങ്കത ഞാൻ മനസ്സിലാക്കിയില്ല. കുമാരിയെ ഞാൻ സംരക്ഷിക്കും. നമുക്കിനി നോ ടച്ചിങ് റൂള് പോലെ ജീവിക്കാം. ജാങ്ക് പറയും, ആ ശരി, നോ ടച്ചിങ് റൂൾ എങ്കിൽ നോ ടച്ചിങ് റൂള്. രാജാവ് പറയും, അപ്പൊ ഇന്ന് തൊട്ടാണ് നമ്മുടെ ആദ്യത്തെ ദിവസം തുടങ്ങാൻ പോകുന്നേ. അത് കേട്ട് ജാങ്ക് പറയും, നമ്മുടെ ആദ്യത്തെ ദിവസോ? അങ്ങനെ പറയാതെ. രാജാവ് പറയും, പിന്നെ നമ്മുടെ ആദ്യത്തെ ദിവസം എന്നല്ലേ പറയുന്നേ. ജാങ്ക് പറയും, അങ്ങനെ പറയേണ്ടെന്നല്ലേ പറഞ്ഞേ. രാജാവും ജാങ്കും കൂടെ ഇങ്ങനെ കപ്പിൾ ഫൈറ്റ് നടത്തുന്നത് ബ്യോങ് നോക്കി നിൽക്കും. ജാങ്ക് പറയും, ഞാൻ പോകുന്നു, ബൈ. രാജാവ് പറയും, ഓടാതെ കുമാരി. അങ്ങനെ ജാങ്ക് ബ്യോങ്ങിനോട് യാത്ര പറഞ്ഞു പോകും. ജാങ്ക് പോയതിനു ശേഷം രാജാവ് ബ്യോങ്ങിനോട് ചോദിക്കും, എന്താണ് നിനക്ക് പറയാനുള്ളത്? ബ്യോങ് പറയും, കുമാരിയുടെ കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കുമാരിയെ ഞാൻ സംരക്ഷിക്കും. രാജാവ് പറയും, നിന്റെ സംസാരം കേട്ടിട്ട് നീ കുമാരിയുടെ വെറും മുറച്ചർക്കം മാത്രമല്ലല്ലോ, അതിൽ കൂടുതൽ കുമാരിയുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ നീ നോക്കുന്നു. ഇനി ഇതുപോലെ സംസാരിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. താങ്കളെ കൊണ്ട് ഒരു നീണ്ട ക്ഷമാപണം ഞാൻ എഴുതിക്കും, അതെഴുതി നീ ഒരുപാട് വിയർക്കും. അതും പറഞ്ഞ രാജാവ് അവിടെ നിന്നും പോകും. അപ്പോൾ അവിടെ വച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു.
അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ.